നമ്മൾ ഇന്നത്തെ ക്രോസ്ബോ ഫിഷിംഗ് ആണ്. അതെ, 1, 2, 3, 4, 5, 6, 7, 8 മീൻ. 8 അല്ലേ? ആ 8 മീൻ ഇന്നത്തെ നമ്മുടെ ക്രോസ്ബോ ഫിഷിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്നും സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിന് വന്നു. നമ്മുടെ പിസ്റ്റൽ ക്രോസ്ബോ നമ്മുടെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇറങ്ങിയിരിക്കുന്നത്. കൈക്കൊക്കെ ചെറിയ വേദന വരും കേട്ടോ, ആദ്യമൊക്കെ വേദനയൊക്കെ ഉണ്ട്, സാരമില്ല. അപ്പോൾ നമ്മൾ ഇന്നും ഇതും കൊണ്ടാണ്, ഇന്നും എത്ര മീൻ കിട്ടിയാലും ഇന്നും വീഡിയോ ഇടാനുള്ള പ്ലാനിംഗ് ആണ് ഞാൻ നോക്കുന്നത്. വെയിലുണ്ട്, വെയിൽ വരുന്നു, വെയിൽ ശക്തിയായിട്ട് വേണം. വെയിലിപ്പം കുറച്ച് ദിവസമായിട്ട് പൊതുവേ വെയിൽ കുറവാണ്, എന്തോന്നറിയത്തില്ല, മഴയുടെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് പൊതുവേ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിപ്പനെ ഇങ്ങനെ വെച്ച് മുട്ട് വെച്ച് മടക്കി, ഇതൊക്കെ ദിവസമാണെങ്കിൽ നേരെയാക്കുക. ഇതിനകത്തോടെ ഇങ്ങോട്ട് വെച്ചിട്ട് റീല് നോക്കുക. ഓപ്പൺ, ഓക്കെ, സെറ്റ്. ഇത് നമ്മുടെ ആദ്യത്തെ ഷോട്ടാണ്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരമായിട്ട് നടന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു സിലോപ്പിയെ കണ്ടത്. കാരണം വെയിലില്ലാത്തതാണ് വളരെ അധികം ശോകമായിരുന്നു. ഒരു വലിയ സൈസ് അല്ലാത്തൊരു സിലോപ്പിയാണ്, ഒരു ചെറിയൊരു ഇടത്തരമാണ്. വെയിലില്ലാത്തതാണ് മീനുകൾ ഇന്ന് പൊങ്ങുന്നത് വളരെ അധികം കുറവായിരുന്നു. കാരണം 9 മണി തൊട്ട് ഞാൻ നിന്നപ്പോൾ എനിക്ക് 11 മണി ആയപ്പോൾ സത്യം പറഞ്ഞാൽ വെയിലൊന്നും വന്നു, കാരണം കാർമേഘം മൂടിക്കിടക്കുന്ന ഭയങ്കര ശോകമായിരുന്നു. ഒരു കുഞ്ഞൊരു സിലോപ്പിയാണിത്. അതുമല്ല, നമ്മുടെ ഫോണ് ഹീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ചില, ഇതിനു മുമ്പ് നമുക്കൊന്ന് രണ്ട് മീൻ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ മൂന്നാമത്തെ മീനിയാണ് ഞാൻ ഇപ്പോൾ പിടിച്ച് കയറ്റിയത്. ഇതൊരു കുഴപ്പമില്ല സൈസായിരുന്നു. ഇതാണെങ്കിൽ ഈ ഒരു ഷൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ ഒരു മീൻ പാസ് ചെയ്യുന്ന ഒരു, അതായത് നല്ലൊരു സിലിപ്പ് പാസ് ചെയ്ത് പോകുമായിരുന്നു. നമ്മൾ അവനെ കണ്ട് അവൻ, അതായത് അവൻ പൊക്കോണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ആ ഒരു ഓട്ടത്തിൽ തന്നെയാണ് നമ്മളവനെ അടിച്ചെടുക്കുന്നത്. കാരണം ഇപ്പം മീനുകളെല്ലാം നമുക്ക്, മീനുകൾക്കൊക്കെ നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ വരുന്നത് മനസ്സിലാവും. അതുകൊണ്ട് അവന്മാർ നമ്മുടെ നിഴൽ കാണുമ്പോഴേ അവന്മാർ നല്ല രീതിയിൽ ഓടും. ഇതിനകത്ത് നല്ല ജങ്കാറ് സിലോപ്പി എടുപ്പുണ്ട്, ഒരു 2 കിലോ പ്ലസ് മേളിലുള്ള സിലോപ്പ് ഇതിനകത്തുണ്ട്. കാരണം അതൊന്നും അവന്മാർ ഇപ്പം പൊങ്ങി വരുന്നില്ല, അല്ലാണ്ടും താന്ന് തന്നെ അടക്കുവാണ് ഇപ്പം. നാലാമത്തെ ചെറിയ സിലോപ്പിയ. നമ്മുടെ ഈ ഒരു ഷോട്ടും നമ്മുടെ നേരത്തെ പോലെ തന്നെ ഒരു വലിയൊരു സിലോപ്പി, അത്യാവശ്യം ഒരു 3/4 കിലോ മേളിലുള്ളൊരു സിലോപ്പി. അവൻ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് പോകുമായിരുന്നു. അവൻ പോകുന്ന കണ്ട ആ ഒരു പോക്കിൽ തന്നെയാണ് ഞാൻ ഇവനെ അടിച്ചെടുക്കുന്നത്. കാരണം ഇവൻ നമുക്ക് നിന്ന് തന്നിട്ടില്ല, ഇവൻ ആ ഒരു ഓടുന്ന ഓട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇവനെ അടിച്ചെടുക്കുന്നത്. ആ ഒരു വീഡിയോ ആണ് അതേ ഈ ഒരു ഷോട്ടിൽ നമ്മൾ അടിച്ചെടുക്കുന്നത് ഇവനെ. കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ്റെ ഓടുവാണ് ആ ഓട്ടുന്ന ഓട്ടത്തിൽ തന്നെയാണ് ഞാൻ അവനെ അടിക്കുന്നത്. അവൻ താഴോട്ട് പോകുമായിരുന്നു, ആ ഓട്ടത്തിൽ തന്നെയാണ് അവനെ അടിച്ചെടുത്തത്. കാരണം നമ്മളിതെല്ലാം ലോക്കിട്ടാണ് അടിക്കുന്നത്. കാരണം ലോക്കിട്ട് അടിച്ചില്ലെങ്കിൽ നമുക്ക് സാധനം ഊരിപ്പോവും. കാരണം ലോക്കിട്ട് അടിച്ചാലും ചില മീനുകൾ നമുക്ക് മിസ്സാവും കേട്ടോ. അങ്ങനെ ലോക്കിട്ട് അടിച്ചാൽ മിസ്സാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് മിസ്സാവും കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം ഇന്ന് കിട്ടിയതിൽ നല്ലൊരു സിലോപ്പിയായിരുന്നു. പക്ഷേ ഈ ഇവിടുന്ന് ഞാൻ പിടിച്ചിട്ടുള്ള വെച്ച് നോക്കുമ്പം ഈ സിലോപ്പിയൊക്കെ ചെറുതാണെന്ന് ഞാൻ പറയാം. കാരണം അമ്മാതിരി ജയിൻ്റ് സിലോപ്പിയ ഇതിനകത്തുണ്ട്, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് 1-2 സിലോപ്പിയ കിട്ടിയാൽ തന്നെ നമുക്കൊരു 3-4 കിലോ മേളിൽ സാധനം കാണും. ഈ ഒരു ഷോട്ട് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ക്യാമറ ഓഫായിരുന്നു. ഒരു കുഞ്ഞൊരു സിലോപ്പിയാണ്, നമ്മൾ അവൻ പൊങ്ങി വന്നപ്പോൾ നമ്മൾ അടിച്ചാണ്, കുഞ്ഞൊരു സിലോപ്പിയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വീഡിയോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവനെ ഷൂട്ട് ചെയ്യുന്ന എടുക്കാൻ പറ്റില്ല. ഇത് നോക്കണ്ടോ, ഒരു കുഞ്ഞൊരു
ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ ഇതിനെയൊക്കെ എന്തിനാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും സൈസിനെയൊക്കെ എന്തിനാണ് പിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിന്നെ ഉള്ളത് കിട്ടുന്നതിനെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇവൻ്റെ കണ്ണിൽ കൂടാണ് ഞാൻ അടിച്ചെടുത്തത്. ഈ ഒരു കണ്ണ് പോയി ഓൾറെഡി, കണ്ണിൻ്റെ സൈഡിൽ കൂടാണ് ഒരു കണ്ണ് മൊത്തം പോയി. ആ കണ്ണിൻ്റെ സൈഡിൽ കൂടാണ് ഡാർട്ട് കയറിപ്പോയത്. പിന്നെ ഇത് കണ്ടിട്ട് ആരും ഞാൻ അതിൻ്റെ കണ്ണ് കളഞ്ഞു എന്ന് ആരും പരാതി പറയില്ല. കാരണം ഡാർട്ട് ഞാനല്ല അടിച്ച് കയറ്റുന്നത്, തന്നത്തെ നമ്മൾ മീനെ ലക്ഷ്യം വെക്കുന്നേ ഉള്ളൂ. ഡാർട്ട് ചെന്ന് അതിൻ്റെ ദേഹത്ത് എവിടെ കൊള്ളുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുതാണ് അവൻ്റെ ശക്കത്ത്, ചെറുതാണ് ടച്ചിൽ വിടുക. അടുത്ത സിലോപ്പിയ ഇപ്പുറത്ത് കയറി ഇറങ്ങി. അപ്പം നമുക്ക് ദേ ഇവിടെ നിന്ന് അഴിച്ചങ്ങ് എടുത്താൽ മതി, സിമ്പിളായിട്ട്. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്തൊരു വലിയ സൈസാണ്. പിന്നെ ഇപ്പോഴൊക്കെ മീൻ ഇച്ചിരിയൊക്കെ പൊങ്ങി തുടങ്ങിയത്, നമ്മൾ വെയിൽ വന്നു തുടങ്ങിയത് ഇപ്പോൾ. ഈ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടാണ്. അപ്പം നമ്മളിങ്ങോട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കുറേ സിലോപ്പിയും പോകട്ടെ എന്ന് വെച്ചാൽ, വലിയ സൈസല്ല ചെറിയ ടൈപ്പാണ്. അപ്പം പിന്നെ അതിനകത്തൊന്നും ഒരെണ്ണത്തിനും കൂടെ അടിക്കുവാണ്. കാരണം അങ്ങനെ ടോട്ടൽ നമുക്ക് ഇന്ന് 8 മീനാണ് കിട്ടിയത്. ഒന്ന് രണ്ട് ഷോട്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അങ്ങനെ കുറേ മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സമയം ഏകദേശം 1 മണി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാനും കയറുവാണ്. കാരണം നമ്മൾ 9 മണിക്ക് ആയപ്പോൾ വന്നതാണ്. 9 മണി തൊട്ട് ഇത്ര നേരം വരെ നമുക്കൊരു ഉച്ച ആറായപ്പോഴാണ് സത്യം പറഞ്ഞാൽ മീനുകളെയൊക്കെ ഒന്ന് കാണാൻ തുടങ്ങി. കാരണം വെയിലില്ലാത്ത കാരണം വളരെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശോകമായിരുന്നു. അപ്പം നമ്മുടെ ഫിഷിംഗ് ഇതേ ഈ ലാസ്റ്റ് മീനെ കൂടി ഞാൻ എടുക്കൊണ്ട് നിർത്തുവാണ്. അപ്പം നമുക്ക് ടോട്ടൽ 8 മീൻ കിട്ടി. നമുക്കിന്ന് ഒരു മീൻ പോലും നമുക്ക് മിസ്സായില്ല, നമ്മുടെ ഡാട്ടി നൂരി പോയിട്ടില്ല. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് മീനാണ്, ഇത് കുഞ്ഞൊരു സിലോപ്പിയ. അപ്പം നമ്മുടെ ഫിഷിംഗ് ഇവിടെ കഴിയുവാണ്. അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലീസ്മാർക്കും ടാറ്റാ. ഇന്നത്തെ ക്രോസ്ബോ ഫിഷിംഗ് ആണ് അതേ. 1, 2, 3, 4, 5, 6, 7, 8 മീൻ, 8 അല്ലേ, 8 മീൻ ഇന്നത്തെ നമ്മുടെ ക്രോസ്ബോ ഫിഷിംഗ്.